ഫ്രണ്ട്സ്, മൈ ട്രാവൽ ആൻഡ് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷവർമയാണ്. അപ്പം ഷവർമ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ റുമാലി റൊട്ടിക്കകത്ത് ചെയ്തെടുക്കുന്ന ഷവർമയാണ്. അപ്പം നമ്മൾ റൊട്ടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ്. ഇപ്പം മനൈസ് ആയാലും അതേപോലെ തന്നെ ബാക്കി ഷവർമയ്ക്ക് വേണ്ട ചിക്കൻ ഐറ്റംസ് ആയാലും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് സാധാരണ നമുക്ക് വീട്ടിലെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഷവർമ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ഷവർമ. അപ്പം റൊട്ടി ഇല്ലാത്ത ആൾക്കാർ നമുക്ക് ചപ്പാത്തി കുറച്ച് വലിപ്പത്തിൽ നല്ല സോഫ്റ്റായിട്ട് ചുട്ടെടുത്തിട്ട് വേണമെങ്കിൽ ചപ്പാത്തിക്കകത്തും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത ഇത് കുക്കിങ്ങിലേക്ക് നമുക്ക് പോവാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഐറ്റംസ് എല്ലാം എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിതിനകത്ത് ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുകയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ മുളക് പൊടി, പിന്നെ അതിനുശേഷം നമ്മൾ ഗരം മസാലയാണത് ഗരം മസാല കുറച്ച് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ്, ഇത്രയും വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മളിപ്പം മസാലകളെല്ലാം മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ ഇത് എടുത്തേക്കുന്ന പീസ് എന്ന് പറയുന്ന എല്ലാം നല്ല മീറ്റ് കൂടുതലുള്ള പീസുകളാണ് നമ്മളിത് എടുത്തേക്കുന്നത് ഫ്രൈ ചെയ്യാനായിട്ട് ഷവർമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ മസാലകളെല്ലാം വെച്ച് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് മസാലകളെല്ലാം പിടിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. നമ്മൾ ഈ ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് നമുക്ക് ഇനി എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എണ്ണ ചൂടായേക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഏകദേശം കുക്കായേക്കുവാണ് പൊട്ടറ്റോ. നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാം. നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് തന്നെയാണ് ചിക്കൻ പൊരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ആവണ്ട, ഏകദേശം ഒരു പകുതി ഫ്രൈ ആയതിന് ശേഷം നമുക്കിതെടുത്ത് ഫുള്ള് കട്ട് ചെയ്ത് എടുക്കാനുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ചിക്കൻ. അപ്പോൾ നമുക്കിനി ഈ ചിക്കൻ കോരിയെടുക്കാം. അതിനുശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് നമ്മുടെ കത്രിക കൊണ്ടിട്ടാണ് അരിയുന്നത്. ഈ ഒരു സിസർ കൊണ്ടിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫുള്ള് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഫുള്ള് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമ്മളത് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാനുണ്ട്. ഇനി അതൊന്ന് നമുക്ക് എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്ത് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. നമ്മളിത് ആ ഫ്രൈ ചെയ്ത് അതിനകത്ത് തന്നെ നമ്മൾ ഇട്ടേക്കുവാണ്. ഇതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും റെഡിയായാൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി നമ്മുടെ ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് അരിഞ്ഞതെടുക്കാം. നമ്മുടെ ചിക്കനും അതേപോലെ തന്നെ ക്യാബേജ്
പിന്നെ തക്കാളി, ഉള്ളി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കാര്യങ്ങളും കൂടെയാണ് അരിഞ്ഞ് അതിൻ്റെ കൂടെത്തെ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കനും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബാക്കി മേക്കിങ്ങിലോട്ട് പോകാം. നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത മയണൈസാണ്. ഇതിനകത്ത് നമ്മൾ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ, അതേപോലെ മുട്ടയുടെ വെള്ളക്കരുവ്, പിന്നെ അതേപോലെ തന്നെ ഉപ്പ്, ശകലം ഉപ്പ്, ശകലം പഞ്ചസാര, അതേപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയുടെ ഒരു കാൽ ഭാഗം, അത്രയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ടോട്ടലി എടുത്തേക്കുന്നത് രണ്ട് മുട്ടയുടെ വെള്ളക്കരുവാണ്, പകുതി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്, എന്ന് വെച്ചാൽ ഒരു അല്ലിയുടെ പകുതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് മയണൈസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ റോൾ ചെയ്ത് വെച്ചേക്കുവാണ് റുമാലി റോട്ടിക്കകത്ത്. അപ്പോൾ ഇത് നമ്മളിനി നമ്മുടെ ബട്ടറിനകത്ത് ബട്ടർ നമ്മൾ ഇട്ടിട്ടൊന്ന് ഈ സംഭവം ഒന്ന് മുരിച്ച് എടുക്കുകയാണ്. നമ്മളിതിനകത്തോട്ട് ബട്ടർ ആഡ് ചെയ്യുകയാണ്.
ഭയങ്കര ബുദ്ധിമുട്ടാണ്. കേട്ടില്ലേ, നമ്മൾ നല്ല നെയ്യില് നെയ്യിലല്ല ബട്ടറിൽ റോസ്റ്റ് ചെയ്തെടുത്ത് തന്നെയാണ്. നമ്മളെ കടയിൽ അടിയാനായിട്ട് കിഴുകൻ ടേസ്റ്റ് ആണ്. ആ ബട്ടറിന്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പുഹാരാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ നമുക്ക് കാണാം. എന്തായാലും ട്രാവലിംഗ് വീഡിയോസ് ഒന്നും നമുക്ക് ഇപ്പം ലോക്ക്ഡൗണൊക്കെ ആയി വരുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിനായിട്ടും കുക്കിംഗ് വീഡിയോസൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതും വീട്ടിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട്, വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുക്കിംഗ് ആയിരിക്കും വരുന്നത്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ഒന്നുകൂടെ പറയുകയാണ് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.